അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്രയും സ്നേഹിക്കുന്ന ഡാഡി മമ്മിയോളൊപ്പം ഏഞ്ചൽ എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ പോയത്? അവർക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. അവർക്കെപ്പോഴും ജോലി തിരക്ക, എന്നോടൊന്നും മിണ്ടില്ല. എനിക്ക് കൂട്ട് എന്റെ പാവക്കുട്ടി മാത്രാ. അവരെ എനിക്ക് പേടിയാ. ഡോക്ടർ അവരുടെ അടുത്ത് പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മോള് പറ. ഡാഡിനോടും മമ്മീനോടും ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും എനിക്ക് മാത്രം എന്താ ഒരു അനിയനും അനിയത്തി ഇല്ലാത്തേന്ന്. നീ കൊള്ളാലോടി. ഞാനെപ്പോഴും ഒറ്റയ്ക്കാ ഡോക്ടറെ. എനിക്ക് കളിക്കാനും ആരുമില്ല, അടി കൂടാനും ആരുമില്ല. അവരൊക്കെ ജോലിക്ക് പോകുമ്പം എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോകും. പിന്നെ ഞാനും എന്റെ പാവക്കുട്ടിയും ഒറ്റയ്ക്കാവും. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്കൊരു അനിയനും അനിയത്തിയോ വേണമെന്ന്. സ്കൂളിലൊക്കെ ഞാൻ തന്നെയാ പോന്നെ. എട്ടില് പഠിക്കുന്ന ആൽബിൻ അവന്റെ അനിയത്തെ കൂട്ടി സ്കൂളിൽ വരുന്ന കാണുമ്പോ എനിക്ക് സങ്കടാവും. എനിക്കങ്ങനെ കൂട്ടാൻ ആരുമില്ല. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന റുബീനയും മേരിയും അവരുടെ അനിയത്തിമാരുടെയും ചേട്ടന്മാരുടെയും കഥ പറയുമ്പോ എനിക്ക് മാത്രം പറയാൻ ഒന്നുമില്ല. ഡാഡിനോടും മമ്മീനോടും ഞാനിത് പറഞ്ഞപ്പോൾ ഡാഡി എന്നെ വഴക്ക് പറഞ്ഞു, മമ്മി എന്നെ തല്ലി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് എന്നെ ഇഷ്ടമില്ലെന്ന്. ഞാൻ പോയി ഗുളിക കഴിച്ചു. ഏഞ്ചലിനോട് ആരാ പറഞ്ഞത് ഗുളിക കഴിച്ചാ മരിക്കുന്നു? ഞാൻ ടിവിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മോള് പോയി ഡാഡിയോടും മമ്മിയോടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ഡോക്ടറെ, ഞാൻ പറഞ്ഞതൊന്നും ഡാഡിനോടും മമ്മീനോടും പറയരുതേ. ഇല്ല, മോള് പോയിക്കോ. ഏഞ്ചലിന് നിങ്ങൾ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നവുമില്ല. പ്രായത്തെക്കാളും പക്വതയുള്ള ഒരു കുട്ടിയാണ് അവൾ. സത്യത്തിൽ നിങ്ങൾക്കാണ് പ്രശ്നം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു അനിയനെയോ അനിയത്തിയല്ലേ അവൾ ചോദിച്ചുള്ളൂ. ജീവനില്ലാത്ത പാവകളെയല്ല, ജീവനുള്ള കുഞ്ഞുങ്ങളെയാണ് കുട്ടികൾക്ക് കൂട്ടിന് ആവശ്യം. ന്യായീകരണം എല്ലാത്തിനുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവളെയൊന്ന് സ്നേഹിക്ക്. ഇനി കൈവിട്ടു പോയാൽ അവളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ശരി. ഞാനെപ്പോഴും ഒറ്റയ്ക്കാ ഡോക്ടറെ. എനിക്ക് കളിക്കാനും ആരുമില്ല, അടി കൂടാനും ആരുമില്ല. അവരൊക്കെ ജോലിക്ക് പോകുമ്പം എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോകും.
ആയിരിക്കും.